അരിക്ക് വില കൂടുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞപ്പോൾ ഭാരത് റൈസുമായി ബി ജെ പി കേരളത്തിലെത്തുകയാണ്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഈ മുന്നൊരുക്കം ബി ജെ പിക്ക് കരുത്തായി മാറുമോ? രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ച കിറ്റ് സമ്പ്രദായം ബി ജെ പിയും ഏറ്റെടുത്തു. പരിശോധിക്കാൻ വിശദമായി നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിച്ചതിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കിറ്റിന് വലിയൊരു പങ്കുണ്ട്. കിറ്റിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു. അതുകൊണ്ടാണെന്ന് രണ്ടാം പിണറായി സർക്കാർ പുഷ്പം പോലെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയതും. അതേ അടവ് പയറ്റാനാണ് ഇപ്പോൾ മോദിയും ശ്രമിക്കുന്നത്. ഭാരത് ആട്ടയ്ക്കും ഭാരത് ചെന്ന, അതായത് ഭാരത് കടലയ്ക്കും ശേഷം മോദി ഗവൺമെൻറ് ഭാരത് അരിയുമായി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ ആരംഭിച്ച ഭാരത് അരി തീർത്തും ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് തീർച്ചയാണ്. പൊതുവിപണിയുടെ കഴുത്തറുപ്പൻ വിലയ്ക്ക് കടിഞ്ഞാണിടാൻ വേണ്ടത്ര പണം കണ്ടെത്താനാകാതെ സംസ്ഥാനത്തെ സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ബുദ്ധിമുട്ടുകയും അരിവിലയുടെ തിളച്ചുകയറ്റം കണ്ട് സാധാരണക്കാർ അന്തം വിട്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് കേന്ദ്ര ഇടപെടൽ. ഇതൊരു വലിയ ജനപ്രീതി നേടുമെന്നതും തീർച്ചയാണ്. പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഔദ്യോഗിക വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുൻപുള്ള ഈ കേന്ദ്ര നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആക്ഷേപമുണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് കോവിഡിന് ശേഷവും തുടർന്ന സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ഇടതുമുന്നണി വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റിയ സാഹചര്യത്തിൽ മുൻഗണനാ കാർഡ് ഉടമകൾക്ക് സൗജന്യ അരിയും കടലയും വിതരണം ചെയ്തായിരുന്നു അന്ന് അതിന് എൻ ഡി എ സർക്കാർ മറുപടി നൽകിയത്. ഇപ്പോഴത്തെ ഭാരത് റൈസ് പദ്ധതി അതിൻ്റെ അടുത്ത ഘട്ടമായി വേണം കരുതാൻ. അരി മാത്രമല്ല, കുറഞ്ഞ വിലയ്ക്ക് കടലയും കേന്ദ്ര പദ്ധതിയിലുണ്ട്. റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമല്ല കിലോയ്ക്ക് 29 രൂപയുടെ അരി ലഭ്യമാവുക എന്നതാണ് ഇതിൻ്റെ വലിയ ആകർഷണം. വാങ്ങാൻ റേഷൻ കാർഡ് വേണ്ടതാണ്. കേന്ദ്ര ഏജൻസികളായ നാഫെഡ്, എൻ സി സി എഫ് എന്നിവ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയും ഈ അരിയും മറ്റ് സാധനങ്ങളും വാങ്ങുകയും ചെയ്യാം. കേരളത്തിൽ അടിയന്തരമായി 200 വിൽപ്പനശാലകൾ തുറക്കാനാണ് ഈ ഏജൻസികൾക്കുള്ള കേന്ദ്ര നിർദ്ദേശമെന്ന് പറയുന്നത്. ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതുവരെ പദ്ധതിക്കായി കാത്തിരിക്കേണ്ടതില്ല. 5 കിലോ 10 കിലോ വീതമുള്ള പാക്കറ്റുകളിലാക്കിയ ഭാരത് റൈസുമായി മൊബൈൽ ഔട്ട്ലെറ്റുകൾ, അതായത് വാഹനങ്ങളിൽ പോകുന്ന ഔട്ട്ലെറ്റുകൾ, എല്ലാ ജില്ലകളിലേക്കും എത്തും. ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത്. വൈകാതെ ഓൺലൈൻ വ്യാപാര സൗകര്യവും ഉണ്ടാകും. തമിഴ്നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പൊന്നി അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് പദ്ധതിയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തി. കേരളീയരും പൊന്നി അരി ഉപയോഗിക്കുന്നതെങ്കിലും മട്ട അരിയാണ് കൂടുതൽ ഡിമാൻഡായി വരുന്നത്. റേഷൻ സമ്പ്രദായത്തിലതുപോലെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ വർഗീകരണമില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് എല്ലാവർക്കും അരി ലഭ്യമാക്കുന്നത് പോലെ പ്രധാനമാണ് അതത് സംസ്ഥാനത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഇനം അരി നൽകാൻ കഴിയുക എന്നതും. അപ്പോഴാണ് ജനങ്ങൾക്ക് അത് പൂർണ്ണമായും പ്രയോജനകരമായി മാറുന്നതും. പദ്ധതി നടപ്പാക്കാൻ ചുമതലപ്പെട്ട ഏജൻസികൾ ഇക്കാര്യം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നാണ് അറിയുന്നത്. പദ്ധതിയുടെ സ്വീകാര്യതയാണ് ലക്ഷ്യമെന്നിരിക്കെ ഈ ആവശ്യം ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതേസമയം ഫലപ്രദമായ വിപണി ഇടപെടലിന് പണമില്ലാതെ നട്ടം തിരിയുന്ന സപ്ലൈകോയും കോർപ്പറേഷന് വേണ്ടത്ര സാമ്പത്തിക സഹായം അനുവദിക്കാതിരിക്കുകയും സംസ്ഥാന സർക്കാരും കേന്ദ്ര പദ്ധതിക്ക് പിന്നിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢ ലക്ഷ്യമാണെന്ന് രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതിന് പകരം ഇപ്പോൾ ചെയ്യേണ്ടത് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അടിയന്തരമായ ഇടപെടൽ നടത്തുകയാണ്. സാധാരണക്കാർക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് സ്വന്തം വീട്ടിലെ അരിപ്രശ്നമെന്നത് മറന്നു പോകരുത്.